അടുത്തതൊരു പോസിറ്റീവായ ഒരു വാർത്ത നമസ്തേ കേരളത്തിൽ നമുക്ക് അവതരിപ്പിക്കാനുണ്ട്, നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു പരമ്പര ഉണ്ട്, സ്പൈനൽ മസ്കുലർ ഡിസ്ട്രോഫി എന്ന ഒരു രോഗാവസ്ഥയുണ്ട്. പലർക്കും അത് പരിചിതം പോലും ആയിരുന്നില്ല, ഇപ്പോഴാണ് അങ്ങനെ ഒരു രോഗാവസ്ഥയെക്കുറിച്ചൊക്കെ അറിയുന്നത് തന്നെ. അതുമായി ബന്ധപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന പരിമിതികളും വെല്ലുവിളികളും ഒപ്പം തന്നെ അവർ നടത്തുന്ന അതിജീവനത്തിൻ്റെ പോരാട്ടങ്ങളും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് വീണ വേണുഗോപാൽ എന്നൊരു ഈ രോഗത്തിൽ അതിൻ്റെ വെല്ലുവിളി നേരിടുന്ന ഒരാളെക്കുറിച്ചുള്ള വാർത്തയാണ്, വിശേഷങ്ങളാണ്. അവരൊരു ഇതൊരു പരിമിതിയായി കണ്ട് കീഴടങ്ങാനോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കാനോ അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ പെരുമാറാനോ ഒന്നും തയ്യാറല്ല. തികച്ചും വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് എന്ന് തന്നെയല്ല, അത് വളരെ മികച്ച നിലയിൽ തന്നെയാണ്. ഇപ്പോൾ സ്റ്റേജ് ഷോകൾക്കടക്കം മികച്ച ഒരു അവതാരക എന്ന് തന്നെ പേരെടുത്തിട്ടുണ്ട് ഈ കൊടുങ്ങല്ലൂർകാരി വീണ. എല്ലാവർക്കും ഓണാശംസകൾ. ഈ ഓണം കരുതലോടെയാണ്. നമ്മൾ ഈ ഓണക്കാലത്ത് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓണത്തിനുള്ള പരിപാടിയുടെ പരിശീലനത്തിലാണ് വീണ, സ്റ്റേജ് ഷോ അവതരണത്തിലാണ് കമ്പം. ഇതിനകം വിവിധ ചലച്ചിത്രങ്ങളുടെ പൂജകൾക്കും ഓൺലൈൻ ചാനൽ പരിപാടികൾക്കും വീൽ ചെയറിൽ ഇരുന്ന് തന്നെ അവതാരകയായി. ചില ചാനലുകളിലും മുഖം കാണിച്ചു. ഇഷ്ടാനുസരണം അനങ്ങാൻ പോലും കഴിയാത്ത തനിക്ക് അവതരണം നൽകുന്ന സന്തോഷം ചെറുതല്ലെന്ന് പറയുന്നു വീണ. പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു മീഡിയമാണത്. അപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് അത് ചെയ്യാനായിട്ട്. അവസരങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോയി ചെയ്യും, കാരണം അതെൻ്റെ ഒരു പാഷനാണ്. എന്നെ ഞാനാക്കി മാറ്റാനുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ആങ്കറിംഗ് എന്നുള്ളത്. ചെറുപ്പം മുതലേ നടക്കുമ്പോൾ വീഴുന്നത് പതിവായിരുന്നു. പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന രോഗമാണെന്നും ചികിത്സയില്ലെന്നും പഠനകാലത്താണ് വീണ തിരിച്ചറിഞ്ഞത്. എന്നിട്ടും തളർന്നില്ല, ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം വരെ നേടി. ഇപ്പോൾ യോഗയും തെറാപ്പിയും മാത്രമാണ് ചികിത്സ, അമ്മ സജീവനി മാത്രമാണ് കൂട്ട്. എഴുന്നേറ്റ് പോകാനായിട്ട് നമ്മൾക്ക് പറ്റുന്നില്ല. എഴുന്നേറ്റ് അങ്ങോട്ട് എത്തണമെങ്കിൽ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ എഴുന്നേൽക്കണം. അതെനിക്ക് എൻ്റെ ആ കാലിന് ആ ഒരു പവർ കിട്ടില്ല. അപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ പറ്റാതെ വരുമ്പോൾ നമുക്ക് ആ സ്ഥലത്തേക്ക് എത്താനും ബുദ്ധിമുട്ടായിട്ട് വരുന്നു. തങ്ങളെപ്പോലുള്ളവർക്ക് ഒരു പുനരധിവാസ കേന്ദ്രം വേണമെന്നാണ് വീണയുടെ ആവശ്യം. വ്യായാമം, ചികിത്സ, പഠന സൗകര്യങ്ങൾ തുടങ്ങിയവ ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്ന ഒരു കേന്ദ്രം. തങ്ങളെപ്പോലുള്ളവരെ വെറും കിടപ്പ് രോഗികളായി മാത്രം കാണരുത് എന്നാണ് വീണയെപ്പോലുള്ളവർ പറയുന്നത്. ഇവരെപ്പോലെ പ്രതിഭയുള്ളവരെ കണ്ടെത്താനും പുനരധിവസിപ്പിക്കാനും നമ്മുടെ സർക്കാരിന് കഴിയണം. കൊടുങ്ങല്ലൂരിൽ നിന്നും മധു മേനോടൊപ്പം നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്.